ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിൽ നിന്ന് 50 കിലോമീറ്റർ മാറിയിട്ട് കുഞ്ഞിപ്പറമ്പ് പയ്യാവൂർ വഴി ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ശ്രീകണ്ഠാപുരം പയ്യാവൂർ വഴി ഇങ്ങനെയാണ് വന്നത്. പക്ഷേ 50 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ കിഡിലെ ഒരു വീഡിയോ ആണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ഗുഹേൻ്റെ വീഡിയോ ആണ്. കണ്ണൂരിൽ തന്നെ കുറേ ആൾ വന്നിട്ടുണ്ടെങ്കിലും അധികാരം അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞിപ്പറമ്പ് ഗുഹ, ഇപ്പോൾ ഗുഹേൻ്റെ ഒരു സീസണാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. മഞ്ഞുമൽ ബോയ്സ് വന്നിട്ട് നമുക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഗുഹകളെങ്കിലും പോയിട്ട് വീഡിയോ എടുക്കുക, അത് വൈറലാക്കുക, അതാണ് ഒരു ട്രെൻഡ്. അപ്പോൾ ഈ ഒരു ഗുഹ അതുപോലെ തന്നെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഗുഹയാണ്. അപ്പോൾ നേരെ നമുക്ക് ഒരു സ്വകാര്യ വ്യക്തിൻ്റെ സ്ഥലത്താണ് ഇതുള്ളത്. നേരെ നമുക്ക് ഗുഹയിലേക്ക് പോവാം. നമ്മളെ യാത്രയിൽ ആദ്യമായിട്ട് വന്ന ഒരാളാണ് റിജിലാണ്. നമ്മളെ ജിമ്മിലെ ഫ്രണ്ടാണ്. ഇവനാണ് നമ്മളെ കൂടെ ഇന്നുള്ളത്. എന്നാലും നമുക്ക് ഗുഹയിലേക്ക് പോവാം. ഇതൊരു സ്വകാര്യ വ്യക്തിയുടേതാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതൊരു ഉമ്മർ എന്ന് പറയുന്നവരുടേതാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ അവരിതെല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ള പരിപാടികളാണ് ഉള്ളത്. അപ്പോൾ ഇത് സംഭവം എന്തായാലും ഒരു കിടുക്കാച്ച സംഭവം തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ വളരെ ആകാംക്ഷയോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു കുറച്ച് നടക്കാനുള്ള ഒരു ചെറിയൊരു ദൂരം മാത്രം നടക്കാനുള്ളൂ, മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉള്ളിലേക്ക് കയറില്ല. പണ്ട് കാലത്തേ ഉള്ളതായിരിക്കും, അതിൻ്റെ ചരിത്രം നമുക്കറിയില്ല. അപ്പോൾ ഇതൊരു സ്വകാര്യ വ്യക്തിൻ്റെ കയ്യിലായത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് അതിൻ്റെ ബാക്കോട്ടുള്ളത് ഞാൻ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കും. എന്തായാലും ഞാൻ ചോദിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കുട്ടികളെ ഉള്ളിൽ കയറിയിട്ടുമുണ്ട്. അവരുടെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഏതായാലും ഗുഹേൻ്റെ ഉള്ളിലേക്ക് പോകാം. കുറച്ച് ഇരുട്ടായിരിക്കും. പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഭയം തോന്നുന്നുണ്ട്. നമ്മൾ ഒരുപാട് നമ്മൾ ഈ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് ഈ ഗുഹ എന്ന് പറയുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. നമ്മൾ മഞ്ഞുമല ബോയ്സ് കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ വലിയൊരു താഴ്ചയിലേക്കാണ് നമ്മളെ കണ്ണിലെത്തുന്നത്. അപ്പോൾ ഇതെല്ലാം ഇനിയിപ്പം ഇവിടെ എങ്ങനെ കയറും നമ്മൾ നോക്കുമ്പോൾ ഫുൾ ഇരുട്ടാണ്. അപ്പം നമ്മൾ കുറച്ച് കുട്ടികൾ താഴേക്ക് ഇറങ്ങി, ഞാനും ഇറങ്ങി. പിന്നെ ഒരാകാംക്ഷ ഇതെന്താണെന്നുള്ളതാണ്. ഇതെവിടെ എത്തും? ഫുൾ ഇരുട്ടാണ്. പിന്നെ അപ്പോൾ കയ്യിൽ നമ്മൾ ടോർച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ടോർച്ച് കത്തുന്നുണ്ടായിരുന്നില്ല. ഇതതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ബാക്കോട്ടേക്ക് എടുത്ത പുറത്തെ കാഴ്ചയാണ്. വളരെ മനോഹരം തന്നെ. അപ്പം നമ്മളെ കയ്യിലുള്ള ഫോണ് ടോർച്ചാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പം നല്ലൊരു ബ്രൈറ്റ് ലൈറ്റിൻ്റെ ടോർച്ച് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ എല്ലാവരും ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ കുഴിയൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് പോവുകയാണ്. നമ്മളെ മനസ്സിൽ സുഭാഷാണ്. അപ്പോൾ ആ സിനിമ കണ്ടതിൻ്റെ ഓർമ്മകൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഭവാലിൻ്റെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു ഫീലിംഗ് ചെറുങ്ങനെ വരുന്നുണ്ടെങ്കിലും നമ്മളെ ഒരുപാട് ആളുള്ളത് കൊണ്ട് ധൈര്യമുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇനി വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൊരു നമ്മൾ തിരിച്ചു പോകുന്നതും കണ്ടിട്ടുണ്ട്. അവൻ്റെ ഉള്ളിലും ഉണ്ടെന്നതിൻ്റെ ഒരു ധാരണ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വളരെ നല്ല ഒരു പ്ലേസാണ്. ഇതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലം. വെരി 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 ബ്യൂട്ടിഫുൾ. ഇവിടെ നമ്മൾ ഏകദേശം 11 മണിക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുമുണ്ട്. സത്യം പറയുന്നെങ്കിൽ 2 മണിക്കൂറിലധികം. അത്രയേറെ നല്ല തണുപ്പുണ്ട് ഗുഹേൻ്റെ ഉള്ളിലായത് കൊണ്ട്. നമ്മൾ സാധാരണ മറ്റുള്ള സ്ഥലങ്ങൾ ഗുഹകളിൽ പോയതിനേക്കാളും എത്രയോ വലിയ വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
ഇവിടം വരെയാണ് നമുക്ക് വരേണ്ടത്. ഇപ്പം കുറച്ച് കൂട്ടുകാരെയും നമുക്ക് കണ്ടു കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് ദൂരെ നടക്കാനല്ലോ, സംഭവം അടിപൊളിയാണ്. കുറച്ചും കൂടി ഒന്ന് ലൈറ്റെല്ലാം വെച്ച് വന്നാൽ എല്ലാവർക്കും വന്ന് ഉപകാരപ്പെടും. പിന്നെ വരുന്നവർ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ടിട്ട് കുറച്ച് കച്ചറകളെല്ലാം ഉണ്ട്, അതെന്തായാലും ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ഇങ്ങനെ കുറച്ച് മോശമായിട്ട് ഇതായാൽ പിന്നെ ചിലപ്പോൾ ഇത് വരുന്നതേ അവർ ഇല്ലാണ്ടായി കളിയും വീട്ടുകാർ. അതെല്ലാവരും ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് ബോട്ടിലായിട്ട് വന്നിട്ട് തിരിച്ചെന്തായാലും അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം, ഇതിനകത്ത് എന്തായാലും ഇടാൻ പാടില്ല. അപ്പോൾ നല്ല സന്തോഷത്തിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ ഈ ഗുഹേനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്തായാലും നമ്മളെ കൂട്ടുകാരോട് തന്നെ ചോദിക്കണം. അപ്പോൾ അവരെല്ലാവരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്, അവരിപ്പോൾ അഭിപ്രായം പറയുന്നതായിരിക്കും. എങ്ങനെയുണ്ട് നമ്മുടെ ഗുഹയിലെ യാത്രകളല്ലോ? ഗുഹയിലെ യാത്ര അടിപൊളിയായിരുന്നു. എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഉണ്ടായിരുന്നു. നമ്മളൊരു ചെറിയൊരു ആ വെളിച്ചം മാത്രം പ്രതീക്ഷിച്ച് പോയതാണ്. അടിപൊളിയായിരുന്നു, സൂപ്പർ സൂപ്പർ. അപ്പോൾ വരുന്നവരോട് എന്താ പറയാനുള്ളത്? ഇനി ഇവിടെ വരാനുള്ള ഒരു സമയം കാര്യങ്ങളിൽ എന്താ പറയാനുള്ളത്? സമയം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി. 1:30 മണി 2 മണി വരെയൊക്കെ നല്ല വെളിച്ചമായിരിക്കും, അതാണ് എൻ്റെ റൈറ്റ് ടൈം. അപ്പൊ നിങ്ങൾ ഫുൾ ഹാപ്പിയായി? അടിച്ചു പൊളിക്ക് വന്നിട്ടല്ലേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗുഹേനെ പറ്റി പറയാനുള്ളത്. അപ്പൊ അടിപൊളി ഗുഹയാണ്, എല്ലാരും വന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോ അടുത്ത വീഡിയോ നമുക്ക് കൂടെ തന്നെ കാണാം. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാം.